വെൽക്കം ബാക്ക് ടു ഒൺവെസ്റ്റർ. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടും ഉണ്ടായിരിക്കാം സ്റ്റോക്ക് മാർക്കറ്റിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ പറ്റി. സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ തന്നെയാണ് നമ്മൾ സർക്യൂട്ട് ഫിൽട്ടേഴ്സ് എന്നും പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ സ്റ്റോക്ക് ഇൻഡിസസ് ആയ സെൻസെക്സിനും നിഫ്റ്റിക്കും ആപ്ലിക്കബിൾ ആണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യു എസിലാണ്. 1987 ബ്ലാക്ക് മൺഡേ ക്രാഷിന് ശേഷമാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഡൌ ജോൺസ് ഒറ്റ ദിവസം 23% ആണ് താഴെ പോയത്. സോ അതിനുശേഷം ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ 2001 സെബി സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ബെഞ്ച് മാർക്ക് ഇൻഡിസസ് ആയ സെൻസെക്സിനും നിഫ്റ്റിക്കും മാത്രമല്ല ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് 5% 10% 20% ഒക്കെ താഴുകയോ കയറുകയോ ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോക്ക് ഒരു അപ്പർ സർക്യൂട്ടിലോ ലോവർ സർക്യൂട്ടിലോ പോകുന്നത്. അതുപോലെ സെൻസെക്സും നിഫ്റ്റി ആണെങ്കിൽ 10% 15% അല്ലെങ്കിൽ 20% ഇൻട്രാഡേ മൂവ് ആണെന്നുണ്ടെങ്കിൽ എൻറ്റയർ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അതായത് പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്കും വാങ്ങിക്കാനോ വിൽക്കാനോ കഴിയത്തില്ല. സോ ഇന്നത്തെ എപ്പിസോഡിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താണെന്നും അതിൻ്റെ ആവശ്യം എന്താണെന്നും അതുപോലെ അത് എപ്പോഴാണ് ട്രിഗർ ചെയ്യുന്നതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് ആയ സെൻസെക്സിലും നിഫ്റ്റിയിലും എപ്പോഴാണ് സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് ആവുന്നതെന്നും അതുപോലെ നേരത്തെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഒക്കറൻസസും ഞാൻ പറയുന്നതായിരിക്കും. സർക്യൂട്ട് ബ്രേക്കറെന്നോ സർക്യൂട്ട് ഫിൽട്ടർന്നോ പറഞ്ഞാൽ ട്രേഡിംഗ് നിർത്തിവെക്കാനായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ പാനിക് സെല്ലിങ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനായിട്ടാണ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യു എസിലാണ്. അത് 1987 ബ്ലാക്ക് മൺഡേ ക്രാഷിന് ശേഷമാണ്. അന്ന് ഡൌ ജോൺസ് ഒറ്റ ദിവസം 23% ആണ് താഴ്ന്നത്. സോ 2001 സെബിയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് സെൻസെക്സിനും നിഫ്റ്റിക്കും മാത്രമല്ല ആപ്ലിക്കബിൾ, ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും ആപ്ലിക്കബിൾ ആണ്. ഒരു സ്റ്റോക്ക് എപ്പോഴാണ് അപ്പർ സർക്യൂട്ടിലോ ലോവർ സർക്യൂട്ടിലോ പോകുന്നതെന്ന് ചോദിച്ചാൽ ആ സ്റ്റോക്കിന് ഇപ്പം സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ബയേഴ്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോവർ സർക്യൂട്ടിൽ പോകും. ഇനി ആ സ്റ്റോക്കിന് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അപ്പർ സർക്യൂട്ടിലും പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് സ്റ്റോക്ക് ഇൻഡിസസിനും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും ആപ്ലിക്കബിൾ ആണ്. സ്റ്റോക്ക് ഇൻഡിസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിഫ്റ്റിയും സെൻസെക്സും ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ സ്റ്റോക്ക് 5% 10% 20% മുകളിലോട്ടോ താഴോട്ടോ ഒറ്റ ദിവസം പോകുമ്പോഴാണ്. ഇനി സ്റ്റോക്ക് ഇൻഡിസസിൻ്റെ കേസിൽ ഇപ്പം നിഫ്റ്റിയോ സെൻസെക്സോ അപ്പർ സർക്യൂട്ടിലോ ലോവർ സർക്യൂട്ടിലോ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും സെൻസെക്സിൽ 30 ആണ് ഉള്ളത്. സോ ആ 30 മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തിട്ട് ഇപ്പം മെജോറിറ്റി ഓഫ് സ്റ്റോക്സിന് ഇപ്പം ബയേഴ്സ് മാത്രമേ ഉള്ളൂ, ഇപ്പം സെല്ലേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പർ സർക്യൂട്ടിൽ പോകും. ഇനി മെജോറിറ്റി ഓഫ് സ്റ്റോക്സിന് ഇപ്പം സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, ബയേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് ലോവർ സർക്യൂട്ടിലും ആയിരിക്കും പോകുന്നത്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബലി ഓരോ സ്റ്റോക്ക് മാർക്കറ്റിലും ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ യു എസിൽ S&P 500 സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ 7% 13% 20% ആണ്. അതായത് S&P 500 ഇൻട്രാഡേയിൽ 7% 13% 20% മേളിലോട്ടോ താഴോട്ടോ പോവുകയാണെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് ആവും. സോ പിന്നെ ട്രേഡിംഗ് നിർത്തിവെക്കും, ആർക്കും പിന്നെ സ്റ്റോക്സ് വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റത്തില്ല. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആക്ടിവേറ്റ് ആവുന്നത് 3 വരുമ്പോഴാണ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് 10% 15% 20% ആവുമ്പോഴാണ്. അതിപ്പം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. ഇത് NSE വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആക്ടിവേറ്റ് ആവുന്നത് 10% 15% 20% ആണ്. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസും ഉണ്ട്. ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉച്ചയ്ക്ക് 1 മുമ്പ് ഇൻട്രാഡേ 10% മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 45 ഹോൾട്ട് ചെയ്യും. ഇനി ആ മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് 1 ശേഷം പക്ഷേ 2:30 മുമ്പും ആണെന്നുണ്ടെങ്കിൽ 15 ഹോൾട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ 2:30 ശേഷമാണ് ആ മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഹോൾട്ട് ഇല്ല. ഇനി ഉച്ചയ്ക്ക് 1 മുമ്പ് സെൻസെക്സോ നിഫ്റ്റിയോ 15% മൂവ് ചെയ്യുകയാണെങ്കിൽ 1.25 ട്രേഡിംഗ് നിർത്തിവെക്കുന്നത്. ഇനി ആ മൂവ്മെൻറ്റ് 1 ശേഷം പക്ഷേ 2 മുമ്പും ആണെന്നുണ്ടെങ്കിൽ 45 മാത്രമായിരിക്കും ഹോൾട്ട് ചെയ്യുന്നത്. ഇനി ആ മൂവ്മെൻറ്റ് ഉച്ചയ്ക്ക് 2 ശേഷമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ ട്രേഡിംഗ് അവിടെ നിർത്തിവെക്കുന്നതായിരിക്കും. ഇനി സെൻസെക്സോ നിഫ്റ്റിയോ ഇൻട്രാഡേ 20% മൂവ് ചെയ്യുകയാണെങ്കിൽ, അതിപ്പം ട്രേഡിംഗ് ഓപ്പൺ ചെയ്തിട്ട് എപ്പോഴേലും അതാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ട്രേഡിംഗ് നിർത്തിവെക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും ആപ്ലിക്കബിൾ ആണ്, അതുപോലെ സ്റ്റോക്ക് ഇൻഡിസസിനും ആപ്ലിക്കബിൾ ആണ്. സ്റ്റോക്ക് ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയും സെൻസെക്സും ആണ് ഉദ്ദേശിക്കുന്നത്. സോ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ
10,000 ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നത്തെ സർക്യൂട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 9,000 ഉം 11,000 ഉം ആയിരിക്കും. അതായത് ഇന്നലത്തെ ക്ലോസിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9,000 ആണ്. പിറ്റേ ദിവസം ഇപ്പോൾ ഒരു 10% മൂവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം താഴോട്ട് പോകണമെങ്കിൽ 9,000 ൽ എത്തും, ഇതിപ്പം കയറുകയാണെങ്കിൽ 11,000 ൽ എത്തും. സോ ഈ രണ്ട് ലിമിറ്റ് ക്രോസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ എത്തുമ്പോഴത്തേക്ക് സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് ആവും. സോ ട്രേഡിംഗ് അപ്പം ഹോൾട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ കേസിൽ ഈ റേഞ്ചിന് പറയുന്നത് പ്രൈസ് ബാൻഡെന്നുമാണ്. സോ ഒരു സ്റ്റോക്കിനോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിനോ ഈ സർക്യൂട്ട് ലിമിറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈസ് ബാൻഡിൻ്റെയോ വെളിയിലുള്ള ഒരു വാല്യൂവിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലിമിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെയോ പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉള്ള ഒരു സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡൈനാമിക് പ്രൈസ് ബാൻഡായിരിക്കും ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇല്ലാത്ത ഒരു സ്റ്റോക്കാണ്. സോ ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് 5 രൂപ 83 പൈസയും അപ്പർ ലിമിറ്റ് 8 രൂപ 73 പൈസയാണ് ബി എസ് സിയിൽ. ഇനി എൻ എസ് സിയിലാണെങ്കിൽ ലോവർ ലിമിറ്റ് 5 രൂപ 85 പൈസയും അതുപോലെ അപ്പർ ലിമിറ്റ് ആണെങ്കിൽ 8 രൂപ 75 പൈസയാണ്. ആ ഡിഫറൻസ് വരാൻ കാരണം ഈ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറൻ്റ് ആണ്, എൻ എസ് സിയിലും ബി എസ് സിയിലും. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ശോഭ ലിമിറ്റഡ്. ഇതും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇല്ലാത്തൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ബി എസ് സിയിൽ 247 രൂപ 20 പൈസയും അതുപോലെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 370 രൂപ 80 പൈസയാണ്. അതായത് 20% ആണ് ലോവർ സർക്യൂട്ടിൻ്റെയും അപ്പർ സർക്യൂട്ടിൻ്റെയും ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഓരോ സ്റ്റോക്കിൻ്റെയും സർക്യൂട്ട് ബ്രേക്കർ ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ചില സ്റ്റോക്കിന് 5% ആണ്, ചില സ്റ്റോക്കിന് 10% ആണ്, ചില സ്റ്റോക്കിന് 20% ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെയും അതുപോലെ ഡെയിലി ട്രേഡിംഗ് വോളിയത്തെയാണ്. ഇനി ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ എന്നിട്ടും ഇതിനൊരു പ്രൈസ് ബാൻഡ് ആപ്ലിക്കബിൾ ആണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലോവർ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 1,262.4 ഇനി അപ്പർ പ്രൈസ് ബാൻഡ് ആണെങ്കിൽ 1,542.90 ആണ്. ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബി എസ് സിയിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,394.5 ആണ്. സോ ഞാനിപ്പം ഒരു ബൈ ഓർഡർ കൊടുക്കുകയാണ് 1,200 പർച്ചേസ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ ഓർഡർ റിജക്റ്റ് ചെയ്യും. കാരണം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലോവർ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 1,262 ആണ്. സോ ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ അതിനേക്കാളും താഴെ ആയതുകൊണ്ട് എക്സ്ചേഞ്ച് അത് റിജക്റ്റ് ചെയ്യും. പക്ഷേ ഇൻട്രാഡേയിൽ ഇപ്പം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്റ്റോക്ക് 1,262.4 എത്തുമ്പോഴത്തേക്ക് ആ റേഞ്ച് അവിടെ എക്സ്പാൻഡ് ചെയ്യും. സോ അതിനുശേഷം പിന്നെ ഇത് താഴോട്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് പിന്നെയും താന്നുകൊണ്ടിരിക്കും. സോ പിന്നെ ഈവൻച്വലി എനിക്ക് 1,200 തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും പ്രൈസ് ബാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1,753 ആണ് ലോവർ പ്രൈസ് ബാൻഡ്, അതുപോലെ 2,142 ആണ് അപ്പർ പ്രൈസ് ബാൻഡ്. ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉള്ള സ്റ്റോക്സിന് ഇങ്ങനൊരു ഡൈനാമിക് പ്രൈസ് ബാൻഡിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ എറേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 2,000 സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. സോ എനിക്ക് അതിൽ നിന്ന് ഒരു 200 വിൽക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സെൽ ഓർഡർ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. സോ 200 ക്വാണ്ടിറ്റി വിൽക്കാനായിട്ട് ഞാനൊരു ഓർഡർ കൊടുക്കും 2,000 രൂപയ്ക്ക്. സപ്പോസ് ഞാൻ ക്വാണ്ടിറ്റിയുടെ ഫീൽഡിൽ 2,000 കൊടുത്തു, അതുപോലെ പ്രൈസിൻ്റെ ഫീൽഡിൽ ഞാൻ 200 കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു പ്രൈസ് ബാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓർഡർ എക്സ്ചേഞ്ചിലോട്ട് സെൻഡ് ആവുകയും ചെയ്യും. എൻ്റെ കയ്യിലുള്ള 2,000 ചിലപ്പം 200 രൂപയ്ക്ക് വിറ്റുപോവുകയും ചെയ്യും. അങ്ങനെയുള്ള എറേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു പ്രൈസ് ബാൻഡ് വെച്ചിരിക്കുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉള്ള സ്റ്റോക്സിനും. പക്ഷേ അതിനർത്ഥം റിലയൻസ് ഇൻഡസ്ട്രീസിന് അന്നത്തെ ദിവസം 2,000 ൽ നിന്ന് 200 രൂപയിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല. 2,000 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആദ്യം ലോവർ പ്രൈസ് ബാൻഡ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസ് ബാൻഡ് പിന്നെയും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ പിന്നെ അത് താന്ന് അങ്ങനെ പതുക്കെയായിരിക്കും 200 എത്തുന്നത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്കിന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉള്ളതായതുകൊണ്ട് ഒരു ദിവസം എത്ര വേണമെങ്കിലും താഴാനും കയറാനും പറ്റും. ഓരോ സ്റ്റോക്കിൻ്റെയും ഇൻട്രാഡേ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റോക്കിൻ്റെ കോട്ട് എടുക്കുമ്പം അതിൻ്റെ അകത്ത് വിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതാണ് സ്റ്റേറ്റ് ബാങ്കിൻ്റെയും ശോഭയുടെയും കോട്ടെന്ന് പറയുന്നത് സെറോദയിൽ. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോവർ സർക്യൂട്ടും കാണിച്ചിട്ടുണ്ട്, അപ്പർ സർക്യൂട്ടും കാണിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്റ്റോക്സിൻ്റെയും. ഇതിൽ ശോഭയുടെ ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും ഫിക്സഡ് ആണ്, പക്ഷേ എസ് ബി ഐയുടെ ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും ഡൈനാമിക് ആണ്. സോ എസ് ബി ഐയുടെ സ്റ്റോക്ക് 218.70 എത്തുമ്പോഴത്തേക്ക് ആ റേഞ്ച് പിന്നെയും താഴും. ഇനി സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ 3 എനിക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാനിക് സെല്ലിങ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. സോ 100 വിലയുള്ള ഒരു സ്റ്റോക്കിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് ടവേഴ്സിൽ എന്തെങ്കിലും ഒരു വലിയ നെഗറ്റീവ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു ഫിൽട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവരും ആ സ്റ്റോക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ സ്റ്റോക്കിൻ്റെ വാല്യൂ 100 ൽ നിന്ന് 1 രൂപ വേണമെങ്കിലും എത്താൻ പറ്റും.
പക്ഷേ ഇതുപോലൊരു ഫിൽട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് കാണും. അതിപ്പം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഇല്ലാത്ത ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20% ആയിരിക്കും. സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. സോ അത് പാനിക് സെല്ലിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ആ ന്യൂസ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഈ സ്റ്റോക്ക് കയറുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനൊരു ഫിൽട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100 രൂപയിൽ നിന്ന് 50 രൂപയിൽ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവയെ എക്സിറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. സോ അങ്ങനെ ഒരു പാനിക് സെല്ലിങ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ അടുത്തൊരു പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡേഴ്സിൻ്റെയും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെയും ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ 10 വർഷം മുമ്പ് ഞാനൊരു സ്റ്റോക്ക് 100 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നു. ഇന്നിപ്പം ആ സ്റ്റോക്കിൻ്റെ വാല്യൂ 1000 രൂപയാണ്. സോ ഒരു ദിവസം മാർക്കറ്റ് അവേഴ്സിൽ ആ സ്റ്റോക്കിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ആ സ്റ്റോക്ക് വിൽക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇങ്ങനൊരു ഫിൽട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1000 രൂപയിൽ നിന്ന് 100 രൂപയോ അതിൽ താഴെയോ ഈസി ആയിട്ട് പോകാൻ പറ്റും. അതിൻ്റെ റീസൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. കാരണം മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അവിടെ വിൽക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ വാങ്ങിക്കാനാണെങ്കിൽ ആളും കാണത്തില്ല. സോ ആ സ്റ്റോക്കിന് ഒരു സെൽ മാർക്കറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന് ഒരു ബയറ് എത്രയാണോ കോട്ട് ചെയ്യുന്നത് ആ പ്രൈസുമായിട്ടായിരിക്കും മാച്ച് ചെയ്യുന്നത്. സോ ആ സ്റ്റോക്കിനിപ്പോൾ ഒരു ബയറ് 10 രൂപയാണ് കോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 1000 രൂപീസിൻ്റെ സ്റ്റോക്ക് 10 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് ഇങ്ങനൊരു സർക്യൂട്ട് ബ്രേക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ബ്രോക്കറേജുകളൊക്കെ 10 ടൈംസ് ഒക്കെ ഈസി ആയിട്ട് ലെവറേജ് കൊടുക്കും. സോ 100,000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് 1,000,000 രൂപയുടെ സ്റ്റോക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. സോ അവർ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്ക് ഇതുപോലൊരു സർക്യൂട്ട് ബ്രേക്കർ ഇല്ലാത്ത ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒറ്റ ദിവസം തന്നെ 90% ഒക്കെ ആയിരിക്കും ആ സ്റ്റോക്ക് താഴെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ എൻറ്റയർ ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കാം അവർക്ക് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർജിൻ കോൾസ് ആണ്. അതായത് 1,000,000 രൂപയുടെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് 1,000,000 രൂപയുടെ മാർജിൻ മതിയാവും. സോ 1,000,000 രൂപ നിങ്ങളുടെ ബ്രോക്കിംഗ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രോക്കർ നിങ്ങൾക്ക് 10 ടൈംസ് ലെവറേജ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് 1,000,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് ഒരു 10% കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,000,000 നിന്ന് 9,00,000 ആയി. സോ അങ്ങനെയാണെങ്കിൽ ആ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ ക്യാപിറ്റലിന് ഈക്വലൻ്റ് ആണ്. ആ സ്റ്റോക്ക് വീണ്ടും താഴെ പോവാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങളോട് എക്സ്ട്രാ മാർജിൻ ആവശ്യപ്പെടും. അത് കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ആ എൻറ്റയർ പൊസിഷനും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് മാർക്കറ്റിൽ വീണ്ടും ഒരു പാനിക് സെല്ലിങ്ങിന് കാരണമാകും. സോ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ പാനിക് സെല്ലിങ്ങും ഒരു പരിധിവരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും സർക്യൂട്ട് ബ്രേക്കേഴ്സ് പലതവണ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. 2004, 2006, 2007, 2008, 2009 ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2020. ഇതിൽ 2004 ഒഴിച്ച് ബാക്കി എല്ലാ സർക്യൂട്ട് ബ്രേക്കേഴ്സും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തതാണ്. 2004 സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് ആയത് BJP ഇലക്ഷനിൽ തോറ്റുപോയപ്പോഴാണ്. അന്ന് മാർക്കറ്റ് 20% ആണ് ലോവർ സർക്യൂട്ടിൽ പോയത്. ഇനി 2009 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തു. കാരണം ഒറ്റ ദിവസം 2 അപ്പർ സർക്യൂട്ടാണ് എത്തിയത്. അതും ഇലക്ഷൻ റിസൾട്ട്സ് കാരണം തന്നെയായിരുന്നു. 2009 കോൺഗ്രസ് വീണ്ടും ജയിച്ചപ്പോഴാണ് മാർക്കറ്റ് അപ്പർ സർക്യൂട്ടിൽ പോയത്. അന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും ആദ്യം ഒരു 10% അപ്പർ സർക്യൂട്ടും പിന്നെ ഒരു 20% അപ്പർ സർക്യൂട്ടുമാണ് എത്തിയത്. അതിനുശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അപ്പർ സർക്യൂട്ട് ഉണ്ടായിട്ടില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So goodbye until the next episode.